അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒത്തുമണികളെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പൊ എന്താ വീഡിയോ? അനേവരും ആശംസിച്ചിരുന്ന ആശംസ അല്ലെങ്കിൽ ഉണ്ടായിരിക്കും. ഇന്ന് എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല്, ഇന്ന് നമ്മളെ ആ ഒരു ഡേ ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കല്യാണത്തിൽ നമുക്ക് വന്നുപെട്ടൊരു സംഭവം ഉണ്ട്. എന്താന്ന് വെച്ചാല്, ഉപ്പാടെ ഒരു വിഷയം. അപ്പൊ ആ ഒരു സാധനം ക്ലിയർ ചെയ്യാൻ വേണ്ടി പോവാണ്. ആ ഒരു സംഭവം, സാധനം എന്ന് പറയുന്നത് ആ ഒരു സംഭവം ക്ലിയർ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ ഇന്ന് ഉപ്പാനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോവാണ്. ഇന്നേക്ക് പോയിട്ട് ഒരു മാസം 5 ദിവസം അങ്ങനെ എന്തോ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോ അവിടെ പോയി എന്താണ് പാടുന്നുള്ളതൊക്കെ ഞാൻ എന്തായാലും വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞു തരാം. അപ്പൊ ഉമ്മാനെ കൊണ്ടുപോകണ്ടോ? ഉമ്മാനെ ഞാൻ കൊണ്ടുപോകുന്നില്ല, ചക്കരനെയും കൊണ്ടുപോകുന്നില്ല, സോഫീനെയും കൊണ്ടുപോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ, ഇവിടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഒരു മരണത്തിന്റെ ഒരു 3 കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എന്താ വെച്ചാ, ഞാനും എന്റെ ഫ്രണ്ട്സും മാത്രമേ പോകുന്നുള്ളൂ. പിന്നെ അവിടെ കൗൺസിലിങ്ങും കാര്യങ്ങളും ഉണ്ട് അല്ലേ, കൗൺസിലിംഗ് കാര്യങ്ങളുണ്ട്. എപ്പോഴാണ് എത്താന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഒരുപാട് ആളുകള് ഈ ഒരു ദിവസത്തിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. എന്റെ അടുത്ത് എപ്പോഴോ പറഞ്ഞു നിങ്ങൾ ഉപ്പ വന്നില്ലേ, ഉപ്പാടെ വിവരം എന്താ, ഇപ്പാന് കൊണ്ടുവരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇതൊന്ന് തീരാൻ വേണ്ടി പോവാണ്. നമ്മള് ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. ഇവിടുന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 70 കിലോമീറ്റർ, 70 കിലോമീറ്ററോളം വരുന്നുണ്ട് കേട്ടോ ഈ ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ നമുക്ക് അത്യാവശ്യം ദൂരമുണ്ട്. 2.5 മണിക്ക് വരാൻ പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ കേട്ടോ. അപ്പൊ 2.5 മണിക്ക് ചെന്ന് ഡ്രസ് എവിടെ? സോഫിയ ഡ്രസ് എടുത്തിട്ട് വാ, അപ്പാടെ ഡ്രസ് എടുത്തു വാ. ഏതെങ്കിലും അലമാരയിൽ നിന്ന് ഡ്രസ് എടുത്തോ. നല്ല ഡ്രസ് എടുത്തോ, വെള്ള തുണിയും. അതെ, ഒരു വെള്ള തുണി, ഒരു ഒരു ഡ്രസ്, പിന്നെ അവിടുത്തെ ഡ്രസ്സാണ് പിന്നെ ഉപയോഗിക്കുക. നമ്മള് അവിടുത്തെ ഡ്രസ്സ് നമുക്ക് തരും. അവിടുത്തെ പേഷ്യന്റുകൾ എന്താ വെച്ചാൽ അവിടുത്തെ ഡ്രസ്സാണ് ഉപയോഗിക്കല് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മുമ്പ് മുതൽ കണ്ടറിയും, ഇതല്ല അപസ്മാരത്തിന്റെ സൂക്കറ്റാണ്, അതുകൂടി പറഞ്ഞു തരാം. പിന്നെ അവിടെ ഇപ്പത്തെ ഒരു സിറ്റുവേഷൻ, ഇന്നലെ ഞാൻ ഡോക്ടറിനെ വിളിച്ചു കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞെന്താ വെച്ചാ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നോർമൽ ആയിട്ടുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ പിന്നെ നമ്മൾ അധിക ദിവസം വൈകിക്കണ്ടല്ലോ, കാരണം ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണല്ലോ. നമുക്ക് ഇനി മഹറ എടുക്കണം, അതേമാതിരി ഡ്രസ് എടുക്കണം, അപ്പൊ അതിനൊക്കെ കൂടെ വേണം. പിന്നെ ഉപ്പാന്റെ ഡ്രസ് എടുക്കണം, അങ്ങനെ പിന്നെ ഇവിടുത്തെ കാരണവരല്ലേ അല്ലേ, ആ ഒരു മുൻഗണന നമ്മൾ എന്തായാലും ഉണ്ടല്ലോ. അപ്പൊ എന്താ വെച്ചാ, ഉപ്പാനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. നമ്മളെ ഡ്രസ്സൊക്കെ എടുത്ത്, കടലാസൊക്കെ എടുത്തിട്ട് ഞാനാ പോകുന്നുള്ളൂ, ഞാനും എന്റെ കൂട്ടുകാരന്മാരെ പോകുന്നുള്ളൂ. ഉമ്മ ഉമ്മി ഇവരൊന്നും വരുന്നില്ല, കാരണം എപ്പോഴാണ് അവിടെ നിന്ന് തിരിച്ചു പോരുക എന്ന് അറിയൂല. ഏതാണ് ഇത്? ഒരു കവറിലിട്ട് കൊണ്ടുപോവാ. അപ്പോ ഉപ്പാക്കുള്ള ഡ്രസ്സ് എടുത്തു പോകണം, കാരണം നല്ല ഡ്രസ്സ് തന്നെ ആയിക്കോട്ടെ അല്ലേ, നല്ലൊരു ഡ്രസ്സ് തന്നെ കൊണ്ട് പോകുന്നത്. അപ്പൊ പുതിയ പ്രകാശത്തിന്റെ ഡ്രസ്സൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇനി നമ്മള് ഇൻസ്റ്റാഗ്രാമിലെ റീൽസിന് മാറി ഇതിങ്ങടെ മോൾക്ക് കൊണ്ട് ഇട്ട് ആള് ഇവിടെ നിൽക്കും കേട്ടോ. അപ്പൊ ഇത് മോൾക്ക് ഇട്ട് ഞാൻ വിടുന്നില്ല. അപ്പൊ ഇതിന്റെ ഉപ്പായല്ലേ, ഇപ്പൊ ഈ ഡ്രസ്സ് നമുക്ക് കാലിയാണ് അല്ലേ. ഇതിഞ്ഞി വരുമ്പോ ഇതിനുള്ള ആളുണ്ടാവും, അപ്പൊ ഒരു പബ്ലിക് വീഴണം, നമ്മളെ വന്ന് കട്ട് ചെയ്യൊന്നുമില്ല. ഇത് മനുഷ്യന്മാര് കണ്ടേ. അപ്പൊ എന്റെ അടുത്ത് ആരോ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞതാ, നിങ്ങൾ എന്തിനാ ഈ പേഴ്സ് എന്താ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്, മനുഷ്യന്മാരല്ലേ, ഇതൊന്നും പറയാത്ത ആരെയും ഒക്കെ ഉണ്ടോ? പോയിട്ട് അവിടെ, അപ്പൊ എന്നോട് ഒരാള് പറഞ്ഞു, ആചാർ അന്റെ വീഡിയോ കാണാൻ ഞങ്ങൾ 2 മണിക്ക് കൂത്തിരിക്കും, അന്റെ വീഡിയോ കണ്ടിട്ടൊരു സമാധാനം. ഇത് രണ്ടും ഇന്റെ കേട്ടോ, അല്ല ഇത് ആ കുപ്പായന്റെ, ഇന്റെ കുപ്പായങ്ങളൊക്കെ വാപ്പ എടുക്കാറ് അല്ലേ. കാരണം കൊറച്ച് ഉപ്പാക്ക് ലൂസ് ഉണ്ടാവും, എങ്കിലും അപ്പൊ തടി കുറഞ്ഞിക്കല്ലേ. പട്ടിണിയാണ് കറല്ല, കറല്ലൂല ഭയങ്കര കൂടി. ഇത്ര ഒരുക്കല്ല മക്കളെ, ഞാൻ കേറി പറയാതിട്ട് നടക്കുന്നു. പോകാണ് പറഞ്ഞാ ഇക്ക് അരമണിക്കൂർ ഒന്നും വേണ്ട, 5 മിനിറ്റ് കൂടെ പോകണം. ആ മുടി സ്റ്റൈലാ,
ഞാനൊരു ക്രീമും കാര്യങ്ങളും ഞാൻ തേക്കലില്ല. വാങ്ങി നോക്കോ, അതുകൊണ്ടാണ് എന്റെ മുഖത്ത് ഒരു കുത്തോ ഒരു പാടോ ഒരു കുത്തോ ഒന്നും എന്റെ മുഖത്തുണ്ടാവില്ല. എന്റെ മെയിൻ ഫുഡ് എന്താന്ന് വെച്ചാൽ ഒന്ന് ഫ്രൂട്ട്സ് ആണ്, മെയിൻ ആയിട്ട് ഫ്രൂട്ട്സ് ആണ്. ഞാൻ രാത്രി ഒക്കെ ഫ്രൂട്ട്സ് തിന്നാറ്. ഫ്രൂട്ട്സ് തിന്നുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറെ കാര്യങ്ങളുണ്ട്. പള്ളിയിൽ പോകാൻ വേണ്ടി കുറെ ഓമകായിക ഒരാൾ പറഞ്ഞു, എടി കേക്ക്, ഒരാൾ പറഞ്ഞു എടി പിന്നെ ചുണങ്ങല്ലോ ഓമകായില്ലേ പാൽ കൊടുക്കണേ അത് തിന്നാ പോവും പറഞ്ഞു. അത് തിന്നു എവിടെ പോകും പോയില്ല. അപ്പൊ നിങ്ങക്ക് സുഖായില്ലേ? അന്നെ കലക്കി കളയണേ. അന്ന് കലക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മേപ്പോട്ട് നോക്കിയിട്ടോ. കളിയൊന്നുമില്ല, ഓമക്കായൊക്കെ ആരോഗ്യമുള്ള സാധനമാണ്. പള്ളി ഇല്ല, പള്ളിയിൽ പോവും. ഇവൾക്ക് വയസ്സൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല, ഇവൾക്ക് 3 മാസമായിട്ടുള്ളൂ. 90 കഴിഞ്ഞല്ലോ. നമ്മൾ ഇനി അധികം ഒന്നും പറഞ്ഞു നിൽക്കുന്നില്ല. ഉമ്മ ഇങ്ങനെ നമ്മൾ എന്ന് വരുമ്പോഴും ഉമ്മ അതേമാതിരി ഡ്രസ്സ് പിടിച്ചിട്ടാണ് ഉമ്മ വരുന്നത്. നമുക്ക് വരണം ഉമ്മ ഉമ്മാന്റെ 2 കാലിന്റെ മുട്ടിന്റെ പണി കഴിഞ്ഞിട്ട് എന്താ വെച്ചാ കല്യാണം പറിച്ചിന്റെ തിരക്ക്. ഇനി നമ്മൾ അവിടെ പോയിരുന്നു മുട്ടാക്കി അവിടെ പോകുമ്പോ ഉമ്മാനെ എനിക്ക് അവിടെ ഇറക്കി വിടണം. അവിടെ എന്ന് വെച്ചാൽ ടൗണില്, കാരണം മരിച്ചോടത്ത് പോകാനുണ്ട്. അപ്പൊ ഉമ്മാനെ ഞാൻ അവിടെ ഇറക്കിയിട്ട് ഞാൻ ആ പോകുമ്പോ വേറൊരു വീട്ടും കൂടി ഉണ്ട്, നമ്മുടെ അൻവറും അൻവറിന്റെ ഉമ്മയുണ്ട്. അൻവറിന്റെ ഉമ്മാനെ നമ്മള് അൻവറിന്റെ അമ്മാവിന്റെ ഒരു കുട്ടി വന്ന് ആക്സിഡന്റ് ആയിട്ട് മരിച്ചു. അപ്പൊ അവർക്ക് അവരുടെ 40 ആണ്. അപ്പൊ പോണ വഴിക്ക് അവരവിടെ ഇറക്കണം, ഉമ്മാനെ ഇപ്പുറത്ത് ഇറക്കണം. പിന്നെ രണ്ട് തള്ളാരി ഇല്ലം കടത്തണം പറഞ്ഞത്. അപ്പൊ ഇല്ലം കടത്തൊന്നുമല്ല, നമ്മള് സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉപ്പാനെ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. നിങ്ങളും സന്തോഷിച്ചോളൂ. ഇങ്ങക്ക് ആ ഒരു മുഹൂർത്തം രണ്ട് മുഹൂർത്തങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കാരണം ഉപ്പാനെ കാണാനും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, പുതിയ പെണ്ണിനെ കാണാനും വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം ഉപ്പാനെ കാണാൻ നമുക്ക് വെയിറ്റ് ചെയ്യുക. കാരണം ഇവിടെ പണികളൊക്കെ എടുത്ത് 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 എടുത്തിട്ട് മൂപ്പര് സൈഡായി. അതുകൊണ്ട് ഇപ്പൊ ഇപ്പൊ നോർമലായ എല്ലാം ഓക്കെ ആയിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പൊ എന്തായാലും അൽഹംദുലില്ലാഹ് ഖറാത്താണ് നമ്മള് ഉപ്പാനെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു. മക്കളെ, അപ്പൊ ഉമ്മ അവിടെ വീട്ടില് കല്യാണം പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഈ വാതിൽ ഉറക്കുമ്മ, നമ്മള് വണ്ടി നിർത്തുന്ന കൊടുത്തുനിന്ന് വാതിൽ തുറന്നിട്ടുണ്ട്. പോവാ മക്കളെ. അപ്പൊ നമ്മളങ്ങനെ കാറിൽ കേറി. ഉമ്മ നല്ല സുന്ദരിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. ഈ മാമ്പിളെ കൊണ്ടല്ലേ ചെറുക്കൊക്കെ വെച്ചിക്കണല്ലോ. എവിടെ കവറ് ഡ്രസ്സിന്റെ? വെച്ചോളി. അപ്പോ ഉമ്മാനെ ഞാൻ ടൗണിൽ ഇറക്കി വിടട്ടോ. ടൗണിൽ ഉമ്മ മരിച്ചോടത്തേക്ക് പോവാന്ന്. നമ്മള് ഇനിയിപ്പോ ഇനി വരാനുള്ളത് അൻവറിന്റെ വീട്ടിൽ ഇങ്ങനെ പോവാ. അപ്പൊ അൻവറിന്റെ ഉമ്മയും വരാണ്ട് അൻവർ വരാണ്ട് നൗഷാദ് കയറാണ്ട് അൻവറിന്റെ ഉമ്മാനെ ഇറക്കും. പിന്നെ അവിടുന്ന് നമ്മള് നേരെ VRC ഹോസ്പിറ്റലിൽ കാണട്ടോ. അപ്പോൾ അവിടുത്തെ ഉപ്പാനെ കൊണ്ടുവരണതും ഉപ്പാനെ കാണിക്കണതും ഒക്കെ ഞാൻ എന്തായാലും ഇതിൽ കാണിക്കുക. ഡോക്ടർ എന്താ പറയണെന്നുള്ളതും ഞാൻ നിങ്ങൾ അറിയിക്കുന്നതും ഗൈസ്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും വാച്ച് ചെയ്യുക. എന്താണ് അറിയാന്ന് എന്താണ് പറയണതെന്ന് എല്ലാവരും കേട്ടോളിട്ടോ. അതിന് ഫുള്ളായിട്ട് നിങ്ങൾ കാണുന്നേ വേണം അല്ലേ. ബസ്സിന് പൈസ ഉണ്ടോ? ആണോ? ഉണ്ടോ? അപ്പൊ ഉമ്മ ഇറങ്ങിട്ടോ. ഉമ്മക്ക് ഈ റൂട്ടിനാണ് പോകേണ്ടത്. നമുക്ക് ഈ റൂട്ടിന് അപ്പൊ നമുക്ക് കുറച്ച് നേരത്തെ എത്താണ്ട് ഉമ്മ ഹോസ്പിറ്റല് മരിച്ചോടത്തേക്ക്. അപ്പൊ ചോദിക്കും ഉമ്മാനോട് ആക്കിട്ട് ഇങ്ങക്ക് അങ്ങോട്ട് പോയാ പോലെ. ഇവിടുന്ന് കുറച്ച് ബസ്സിന് കുറച്ച് പോവാണ്ടോ, കുറച്ച് ലെങ്തി ഉണ്ട്. അപ്പൊ ഇവിടുന്ന് ബസ് കയറി കഴിഞ്ഞാൽ നേരെ അവരെ മുമ്പിൽ ഇറങ്ങും. നമുക്ക് എന്താ വെച്ചാൽ 2:30 ആകുമ്പോഴേക്കും ഹോസ്പിറ്റലിലേക്ക് എത്തണം കേട്ടോ. അപ്പൊ ആ ഒരു ലെവലിലാണ് പോകുന്നത്. ഇതിന്റെ ബോർഡ് കണ്ടു കേട്ടോ മക്കളെ. നമ്മളങ്ങനെ VRC ഹോസ്പിറ്റലിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ്. ഉമ്മാനെ അവിടെ ഇറക്കി VRC ഹോസ്പിറ്റൽ എത്തി. ഡോക്ടറിന്റെ ഉള്ളിലാണ് ഉപ്പുള്ളത്. നേരെ ഗേറ്റിന്റെ തേനങ്ങോട്ട് കയറുന്നുണ്ട്. ഒരുപാട് പേഷ്യന്റ് അവിടുന്ന് തിരക്കുള്ള ദിവസം തോന്നുന്നുണ്ട്. ഒരുപാട് വണ്ടികൾ നിൽക്കുന്നുണ്ട്. കുറച്ച് നമുക്ക് അങ്ങോട്ട് നിർത്താം. അപ്പോ ഇതാണ് VRC ഹോസ്പിറ്റൽ അല്ലേ. ഇതിന്റെ ഉള്ളിലാണ് ഇപ്പൊ കിടക്കുന്നത്. ഇത് പിന്നെ എന്താണ് ഈ സമനില തെറ്റിയ ആളുകൾ ഉണ്ടാവില്ലേ, പെട്ടെന്ന് കണ്ട് പേടിക്കുക,
അങ്ങനത്തെ ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് അവർക്ക് ഇവിടെ ചികിത്സ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ പള്ളിയുണ്ട് കേട്ടോ, എല്ലാ സംഭവങ്ങളും തന്നെയാണ്. അപ്പൊ ഇതിനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് മക്കളെ. അപ്പൊ നമ്മൾ ഇപ്പാടെ ബില്ലൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ ബില്ലടച്ചിട്ടുണ്ട്, ഇവിടെ റെസീപ്റ്റ്, ഇവിടെ ബില്ലടച്ചിട്ട് ഇനി നേരെ പോകുന്നത് ഇപ്പൊ ഉള്ള സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പൊ രണ്ട് കൗണ്ടറാണ്, ഒന്ന് പുറത്തുള്ള ഡോക്ടർമാരെ കാണിക്കുന്ന കൗണ്ടറാണ്, നമ്മൾ നേരെ ഉപ്പാനെ റിലീസ് ചെയ്യാൻ പോകണം കേട്ടോ. എന്തായാലും നല്ലൊരു ബില്ല് തന്നെയാണ്. ഓക്കെ, എന്തായാലും ഉപ്പാനടുത്ത് പോവാ കേട്ടോ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ഷറ വന്നുണ്ടോ? അങ്ങനെ പറയുമ്പോഴേ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് നമ്മള് ചായക്കടയിൽ നിർത്തിരിക്കട്ടോ, ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉപ്പിരുന്ന് ഉപ്പാണ് ചായ കുടി കഴിഞ്ഞിട്ടില്ല. എന്തായാലും നിഷാക്കിണ്ട് അവിടെ നിൽക്കുന്നു, അവർ ചായ കുടിച്ച് തരുന്നു. ഞാൻ കുടിക്കല് കഴിഞ്ഞു കേട്ടോ. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ എത്തിയിട്ട് ഞാൻ വഴിയെ പറഞ്ഞു തരാം. കുറച്ച് കാര്യങ്ങൾ എന്തായാലും പറയാനുണ്ടോ. അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നലെ 9 മണിയായിട്ട് എത്താതെ ഞാൻ പിന്നെ വീഡിയോ എടുക്കാതിരുന്നത്. അപ്പോൾ എന്താ ഇപ്പം അങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ നിക്കാഹിന് എന്തായാലും എത്തിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഇപ്പം ചെറിയൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് ചെറിയൊരു ഇതുണ്ട്, നാവിൻ്റെ ഒരു പ്രശ്നം. അത് അവിടുത്തെ മെഡിസിൻ്റെ കുറച്ച് ഇഷ്യൂസ് ആണ്. ഇവിടെ നിന്ന് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ റെഡിയാവും. പിന്നെ മറ്റേത് അവിടെ നിൽക്കുമ്പോൾ ടെൻഷനും കാര്യങ്ങളും ഒറ്റ റൂമിൽ അടച്ചിട്ടൊരു ഫീലിംഗ് കൊണ്ടാണ് ഒരു മനുഷ്യൻ വയ്യാതാവുന്നത് ഒരു വിധം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളോടൊക്കെ ഇങ്ങനെ ഇടപഴകുമ്പോൾ നോർമൽ ഒക്കെ നോർമലായി വന്നതാണ്. ഇല്ലെങ്കിൽ തന്നെ ആക്റ്റീവ് ആയിരുന്നു, ഇനി പഴയതുപോലെ നമുക്ക് ആക്കിയെടുക്കാം ഇൻഷാല്ല. അപ്പോൾ എന്താ പറയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ പോയി വന്നു കഴിഞ്ഞാലുള്ളൊരു ഇതാണ് എന്താണെന്ന് വെച്ചാൽ മെഡിസിൻ്റെയും കാര്യങ്ങളും ഒക്കെയല്ല നമുക്ക് അറിയുന്നതല്ലേ. അപ്പോൾ ഇപ്പോൾ ഒരു കുഴപ്പമില്ല, അൽഹംദുലില്ല. അങ്ങനെ പെരയിലെത്തിയിട്ടുണ്ട്, അമ്മ ഹാപ്പിയായി. അപ്പോൾ ഹാപ്പിയായി. അങ്ങനെ അതാ അവിടെ ഇരുന്ന് പല്ല് കേൾക്കണല്ലേ, പല്ല് കേൾക്കുന്നുണ്ട്. വല്ലാതെ വർത്തമാനം പറയുന്നത് പക്ഷെ നാവിൻ്റെ, അല്ലെങ്കിൽ ഞാൻ വർത്തമാനം പറയിപ്പിച്ചാകുന്നു നിങ്ങൾക്ക്. ഇന്നലെ ആ വരുമ്പോൾ തന്നെ വർത്തമാനം പറയുമ്പോൾ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവില്ല. അതാ പിന്നെ ഞാൻ വല്ലാതെ ഇടങ്ങാറാക്കാത്ത. ഇൻഷാല്ലാ എല്ലാം ഓ നോർമലായിട്ട് ഞാൻ വന്ന് സംസാരിക്കുന്നതാവില്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. നാളൊക്കെ എന്തായാലും ശരിയാവും. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണല്ലേ. അപ്പോൾ നാളത്തെ വീഡിയോ നമ്മുടെ ഡ്രസ്സിൻ്റെ വീഡിയോ ആണ്. ഡോക്ടർ അങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെന്താ വെച്ചാൽ ഇത് വരുന്നത് എന്താണ്, പെട്ടെന്ന് ചിലപ്പോൾ സൈലൻ്റ് ആയിട്ടും വരാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് അത് അറിയാൻ കഴിയില്ല. അപ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഇഷ്യൂസും മാത്രമേ ഉള്ളൂ, വേറെ വലിയ പ്രശ്നങ്ങളും മെഡിസിനും കാര്യങ്ങളും മുടക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെഡിസിനും കാര്യങ്ങളും കൃത്യമായിട്ട് പോകണം, പോയില്ല എന്നുണ്ടെങ്കിൽ പണി തന്നെയാണ്. അപ്പോൾ എന്താ പറയുള്ളത്, ഇത്രയേ പറയുള്ളൂ. വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണം, എല്ലാവരും ഹാപ്പി ആയി എന്ന് വിചാരിക്കണം. ഇപ്പോൾ എത്തി ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞ ഒന്നാണ് ഇപ്പോൾ വരൂലേ വരൂലേ. ഇപ്പോൾ വന്നിട്ടുണ്ട്, അൽഹംദുലില്ല. എല്ലാം റെഡിയാണ്. ഇനി വെറും ഒരാഴ്ച, ഇന്ന് ഞായറാഴ്ച, അടുത്ത ദിവസം നമ്മളിവിടെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾക്കാണ് ഗൈസ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അല്ലേ, എന്നാൽ കടക്കുക അതിൻ്റെ പക്ക. അപ്പോൾ ഇത്ര മാത്രം വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്താക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.